സത്യം കളരി പരിശീലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ചുവട് വഴക്കങ്ങൾ, അതായത് ചുവട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള കേറിയടിച്ച്, അമർത്തി തട്ടി, അപ്പോൾ ഇങ്ങനത്തെ ചുവട് വഴക്കങ്ങൾ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അഭ്യസിക്കാൻ പോകുന്നത് നമ്മുടെ ചുവടുകളാണ്. ചുവടുകളെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചുവട് നില ഉറക്കുക അല്ലേ, ചുവട് ഉറക്കുക എന്നുള്ളത്. ആ ഒരു ചുവട് ഉറക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചുവട് ചെയ്യുന്നത്, അതിനുവേണ്ടി ചുവട് എങ്ങനെ ഉറപ്പിക്കണം, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചുവടുകൾ, ഒരു 12 ചുവടുകൾ, ഒറ്റ ചുവടുകൾ നമ്മുടെ തെക്കൻ കളരി സമ്പ്രദായത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ അഗസ്ത്യത്തിലുള്ളതുപോലെ ഈ അഗസ്ത്യം ഇതിൽ വരുന്ന ചുവടുകളാണ് നമ്മളിനി അഭ്യസിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചുവടെന്ന് പറയുന്നത് വന്ദന ചുവട്. അപ്പോൾ വന്ദന ചുവട് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വന്ദന ചുവട് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കിനി ചുവട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അത് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട്, നമുക്ക് കാണിച്ചു തരാനായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സുജിത്താണ്. അപ്പോൾ അദ്ദേഹം ജസ്റ്റ് ഒരു പ്രാവശ്യം നമ്മുടെ ഈ ചുവടൊന്ന് കാണിച്ചു തരും. അത് നമുക്കൊന്ന് വാച്ച് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. സ്റ്റാർട്ട്. ഓക്കെ, ഇത് നമ്മൾ ഒരു പ്രാവശ്യം കുറച്ച് സ്പീഡിൽ കണ്ടു. അപ്പോൾ അദ്ദേഹം ജസ്റ്റ് കുറച്ചൊരു സ്പീഡിലാണ് ചെയ്തേക്കുന്നത്. ഇതിനെ സ്ലോ ആയിട്ട് നമുക്കൊന്ന് ഒരിക്കൽ കൂടെ വാച്ച് ചെയ്യാം. അതിനുശേഷം ഇത് എങ്ങനെയാണ്, ഇപ്പം നമ്മൾ കുറച്ച് ആക്ഷൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ, എവിടെ നിന്ന് കൈ പോകുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് അമർത്ത് വരുന്നത്, ഇതൊന്നും നമുക്ക് മനസ്സിലായി കാണത്തില്ല. അപ്പോൾ ഒന്നും കൂടെ സ്ലോ ആയിട്ട് കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാം. ശരി, ഇപ്പോൾ ഇതിപ്പോൾ അദ്ദേഹം വളരെ പതുക്കെയാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഓരോ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എന്നുള്ളത് സ്ലോ ആയിട്ട് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ നിൽക്കുന്നത് നമുക്ക് അറിയാം, എല്ലാവർക്കും ഓരോരോ പൊസിഷൻസ് കാണാം. നമ്മളിപ്പോൾ ഇപ്പോൾ കളിക്കാൻ നിൽക്കുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാവട്ടെ, ഓരോന്നിനും ഓരോ പൊസിഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ചുവട് ചെയ്യാനായിട്ട് അതിൻ്റേതായ ഒരു പൊസിഷനുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ വലത് കാല് മുന്നിലേക്ക് കയറ്റി വെച്ചാണ് നിൽക്കുക. ആ കയറ്റി വെച്ചേക്കുന്ന കാല് നമ്മൾ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാല് ബെൻഡ് ചെയ്ത് വെച്ച് പുറകിലത്തെ കാല് സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നിൽക്കുക. നമുക്ക് ഈ വലത് കാല് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബെൻഡ് ചെയ്യാതെ നേരെ വയ്ക്കാം, ജസ്റ്റ് ചരിച്ച് വേണമെങ്കിൽ വയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. പക്ഷേ നമ്മൾ ചുവട് ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷൻ വേണം കീപ്പ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്നതിന് മറ്റൊരു ലോജിക് ഉണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ കാല് സ്ട്രെയിറ്റ് ചെയ്ത് വയ്ക്കുകയാണ്, നമ്മളിപ്പോൾ ബെൻഡ് മാറ്റി നേരെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെന്താ ഈ കളരി പഠിക്കുന്നത് എന്തിനാണ്, നമുക്ക് വരുന്ന ആക്രമണങ്ങളെ പ്രത്യാക്രമണം നടത്തി അതിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അപ്പോൾ നമുക്കൊരാളൊരു അറ്റാക്ക് വരികയാണ്, മുന്നിലേക്കൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ബീറ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ എൻ്റെ കാൽ, അല്ലെങ്കിൽ ഈ ചെയ്യാൻ നിൽക്കുന്ന ആളുടെ കാൽ ഇങ്ങനെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു കിക്ക്, ഒരു ചവിട്ട് ചവിട്ടുകയാണെങ്കിൽ അത് ഒടിഞ്ഞു പോകും. ഈ കാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ, ചവിട്ടിക്കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മുന്നിലത്തെ കാൽ ബെൻഡ് ചെയ്ത് വെക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ ആ ചവിട്ടിക്കഴിഞ്ഞാലും പ്രശ്നം വരത്തില്ല, അത് നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ആദ്യത്തെ ആ മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചോളൂ, കാരണം നമ്മൾ മുന്നിലത്തെ കാല് ബെൻഡ് ചെയ്താണ് വച്ചേക്കുന്നത്. അത് അതിൻ്റെ ലോജിക് ഇതാണ്, നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് വച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇപ്പം മുന്നിൽ നമ്മളവിടെ ആക്രമിക്കാൻ, ഇപ്പോൾ അടിക്കാൻ വരുന്ന ഒരാൾ അടിക്കുന്നതിനോടൊപ്പം ചവിട്ടുകയും ചെയ്യാം. അപ്പോൾ ചവിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ ഈ കാലെന്ത് ചെയ്യും, ഒടിഞ്ഞു പോകും. ശരി, അപ്പോൾ അതാണ് അങ്ങനെ നിൽക്കുന്നത്. ഇനി നമ്മൾ കൈകൾ തൊഴുത് പിടിച്ച് നിൽക്കുന്നു. കൈകൾ തൊഴുത് പിടിച്ചാണ് നിൽക്കുന്നത്. നമ്മൾ ചുവട് ചെയ്യുമ്പോൾ കൈകൾ തൊഴുത് പിടിച്ചാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ പുറകിൽ നിന്നും, നമുക്കിപ്പോൾ ഇപ്പോൾ അറിയാമല്ലോ, നമ്മൾ നാല് വശത്തു നിന്നും വരുന്ന അറ്റാക്ക് അല്ലെങ്കിൽ ആക്രമണങ്ങളെ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ പ്രത്യാക്രമണം ചെയ്ത് അതിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇത് പഠിക്കുന്നത്, ഈ ചുവട് മനസ്സിലാക്കുന്നത്. ആദ്യം പുറകിൽ നിന്നൊരു അടി വരികയാണ്. ഇപ്പോൾ പുറകിൽ നിന്നൊരു അടി വരുമ്പോഴത്തേക്കും അതിനെയാണ് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയ്യുന്നത്. പുറകിൽ നിന്നൊരു അടി വരുമ്പോഴത്തേക്കും പുറകു തട്ടി, കണ്ടോ, ഈ രീതിയിൽ, അതായത് നമുക്ക് പുറകിൽ നിന്നും വന്ന ഒരു അടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം മുന്നിൽ നിന്ന് വന്ന ഒരു അടി, ഈ മുന്നിൽ നിന്നൊരു അടി വന്നു കഴിഞ്ഞാൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു.
ഈ അടിച്ച ആളിനെ തന്നെ എന്ത് ചെയ്യുന്നു, തിരിച്ച് കയറി അടിക്കുകയാണ് ചെയ്യുന്നത്. കയറി അടിച്ച് വാരിക്ക് വെട്ടി, അയാളുടെ തന്നെ വാരിക്ക് എന്ത് ചെയ്യുന്നു, വെട്ടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും പുറകു തട്ടി തൊഴുതെടുക്കുന്നു. റിലാക്സ്. ഇത് കണ്ടായിരുന്നല്ലോ, ഇത് നമ്മുടെ ഒരു സൈഡാണ്. ഒരിക്കൽ കൂടെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ പുറകിലേക്ക് വരുന്ന, പുറകിൽ നിന്നും വരുന്ന ഒരു അറ്റാക്ക്, ഒരാളിപ്പോൾ ഇതിപ്പോൾ ഞാൻ മുന്നിൽ നിന്നാണ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ പുറകിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുറകിൽ നിന്ന് വരുന്ന ഒരു അടി, ഈ അടിയെ ബ്ലോക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ആദ്യത്തെ തട്ട് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ അത് അടിക്കുകയാണ്, തട്ടുക, കയറി കണ്ടല്ലോ, തട്ടിക്കളയുന്നു. ഈ രീതിയിലാണ് നമ്മൾ ആദ്യത്തെ ബ്ലോക്ക് വരുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഈ പുറകിൽ നിന്നുള്ളൊരടി, മുന്നിൽ നിന്ന്, നമ്മൾ നേരത്തെ നിന്ന മുന്നാണ്, ആ മുന്നിൽ നിന്നുള്ള അടിയെ എന്ത് ചെയ്യുന്നു, തട്ടിക്കളയുന്നു. ഇനി ആ അടിച്ച ആളിനെ തന്നെ തിരിച്ച് എന്ത് ചെയ്യുന്നു, കയറി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അടിച്ച ആളുടെ ആ ഷോൾഡറിൽ എന്ത് ചെയ്യുന്നു, വെട്ടുകയാണ് ചെയ്യുന്നത്. അടുത്ത് വാരിക്ക് വെട്ടുകയാണ്, അയാളുടെ തന്നെ വാരിക്ക് വെട്ടുകയാണ് ചെയ്യുന്നത്. വീണ്ടും വെട്ടി കഴിഞ്ഞതിന് ശേഷം പുറകിൽ നിന്ന് ഒരാൾ വീണ്ടും അടിക്കുകയാണ്, അതിന് അടിയെ ബ്ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ തൊഴുതെടുക്കുന്നു. ഈ തൊഴുതെടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അയാളുടെ ഷോൾഡേഴ്സിൽ, നമ്മളിപ്പോൾ ഇത് തൊഴുതെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷോൾഡേഴ്സ് ഉണ്ടല്ലോ, ഈ ഷോൾഡേഴ്സിൽ അടിച്ച് ഇതിനെ വെട്ടിക്കൊണ്ട് അയാളുടെ കാല് വാരുന്നതിനെയാണ് നമ്മൾ ഈ തൊഴുതെടുക്കുക എന്നുകൊണ്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ വന്ദന ചുവടാണ്, തുടക്കത്തിലുള്ള ചുവടായതിനാണ് നമ്മൾ ആ തൊഴുതെടുപ്പ് ആ രീതിയിൽ വരുന്നത്. പക്ഷേ തൊഴുതെടുക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിഫൻസാണ്. ഈ ഒരു ഡിഫൻസ് തന്നെയാണ് അവിടെയും ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആദ്യത്തെ ഒരു സൈഡാണ് നമ്മൾ ഈ വന്ദന ചൂട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചൂട് ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ ഒരു സൈഡാണ് ഇപ്പോൾ കണ്ടത്. ഇതിൽ വേറൊരു മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എപ്പോഴും പുറകിൽ നിന്നൊരു അടി വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? നമ്മൾ ആ അടി വരുന്നു എന്നുള്ളൊരു ഫീൽ നമുക്കുണ്ടായിരുന്നാലും നമ്മൾ എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുക? അതിന് മുമ്പ് നമ്മുടെ നോട്ടം പുറകിലെത്തണം. അപ്പോൾ ആദ്യം നമ്മൾ വരേണ്ടത് നമ്മുടെ നോട്ടം പുറകിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ വലത് കാല് നമ്മളെ പുറകിലേക്ക് ഇറക്കും. വലത് കാല് പുറകിലേക്ക് ഇറക്കുന്നതിനോടൊപ്പം നമ്മുടെ കൈ എന്ത് ചെയ്യുന്നു, ബ്ലോക്കും കൂടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കണ്ടോ, നോക്കി പുറകിലേക്ക് നമ്മളെ വലത് കാല് ഇറക്കി ബ്ലോക്ക് ചെയ്തു. ആ വലത് കാല് എന്ത് വെച്ചു, മുന്നിൽ ബെൻഡ് ചെയ്താണ് വെച്ചേക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, മുന്നിൽ നിൽക്കുന്ന ഒരാൾ ചവിട്ടിക്കഴിഞ്ഞാൽ കാലൊടിയാൻ പാടില്ല, അതുകൊണ്ടാണ് ആ കാല് ബെൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനുശേഷം വീണ്ടും ഈ ഫ്രണ്ടിൽ നിന്ന് വരുന്നൊരടി, ഇതിനെ എന്ത് ചെയ്യുന്നു, ഇതാ കാല് ബെൻഡ് ചെയ്ത് വെച്ചുകൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്തു. ആ ബ്ലോക്ക് ചെയ്തതിൻ്റെ കൂടോടൊപ്പം വലത് കാല് കയറ്റി എന്ത് ചെയ്യുന്നു, ആ ഒപ്പോണൻറ്റിനെ വെട്ടുകയും വാരിക്ക് വെട്ടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും പുറകിൽ നിന്ന് ഒരാൾ അടിക്കുന്നു, നോട്ടം പോകുന്നു, വീണ്ടും ആ ബ്ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ ഷോൾഡേഴ്സിൽ വെട്ടി കാലെന്ത് ചെയ്യുന്നു, വാരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സൈഡ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിരുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ അതിൻ്റെ പോയിൻറ്റുകൾ പറഞ്ഞുതരാം. നമ്മൾ വലത് കാല് മുന്നിൽ കയറ്റിയാണ് നിൽക്കുന്നത്. പുറകിൽ നിന്ന് വരുന്ന ഒരു തട്ടിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ നോട്ടം കൊണ്ടുപോയതിന് ശേഷം കൈവച്ച് ബ്ലോക്ക് ചെയ്യുന്നു. വലത് കാല് അതിനോടൊപ്പം തന്നെ പുറകിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അവിടെ നിന്നിടത്ത് നമുക്ക് മുന്നിൽ നിന്ന് വരുന്നത്, അതായത് നമ്മൾ എവിടെയാണോ മുന്നിൽ നിന്നത്, അവിടെ നിന്നും വരുന്ന ഒരു തട്ടിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ബോഡി ടേൺ ചെയ്യുന്നു. പുറകിരുന്ന ബോഡിയെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ആ തട്ട് ബ്ലോക്ക് ചെയ്തതിന് ശേഷം കയറി ആ ഒപ്പോണൻറ്റിൻ്റെ ഷോൾഡറിൽ വെട്ടുകയും വാരിക്ക് വെട്ടുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും പുറകിൽ നിന്ന് ഒരാളുടെ അടി, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. വീണ്ടും അയാളെ എന്ത് ചെയ്യുന്നു, ഷോൾഡറിൽ വെട്ടി ആ കാലെന്ത് ചെയ്യുന്നു, വലിച്ച് എടുത്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത അധ്യായത്തിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത വശം, അല്ലെങ്കിൽ അടുത്ത വശങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാം. കളരി പാഠാവലിയുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു. അടുത്ത അധ്യായം അടുത്ത ചൊവ്വാഴ്ച. കളരി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പാഠാവലി കൃത്യമായി പിന്തുടരാനും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ 4 ക്ലാസ്സുകൾ കഴിയുമ്പോൾ വീഡിയോ ആയി താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ അയച്ചു തരാനും താൽപ്പര്യപ്പെടുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം ഏറ്റവും നല്ല വീഡിയോകൾ ഭാരതകേസരി TVയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതുമാണ്. അപ്പോൾ മറക്കണ്ട, കാണാനും പഠിക്കാനും പഠിച്ച പാഠങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരാനും. നന്ദി, നമസ്കാരം. ഭാരതകേസരി TVയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ bharathakesari.tv@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിലൂടെയോ ഞങ്ങളെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു.
ഭാരത് കേസരി ടി വി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.